السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين. الحمد لله رب العالمين. اللهم صل على سيدنا ونبينا وحبيبنا مصطفى محمد صلى الله عليه وعلى آله وأصحابه وسلم. يا رب يا الله ലക്ഷദ്വീപിലെ ജനതക്ക് വിജയം കൊടുക്കണേ അല്ലാ. ഫലസ്തീൻ ജനതക്കും വിജയം കൊടുക്കണേ അല്ലാ. എല്ലാവരുടെ എല്ലാവിധ പ്രയാസങ്ങളും നീക്കം ചെയ്ത് റാഹത്തിലാക്കണേ അല്ലാ. ഞങ്ങളെ കബൂലാക്കണേ അല്ലാ. ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, വിശുദ്ധമായിട്ടുള്ള സമയം, വിശുദ്ധമായിട്ടുള്ള സമയങ്ങൾ, വിശുദ്ധമായിട്ടുള്ള ഓരോരോ സമയങ്ങൾ നമ്മിൽ നിന്ന് ഇവിടെ പറയുമ്പോ, ഓരോ പ്രധാനപ്പെട്ട സമയവും നമ്മിൽ നിന്ന് കഴിഞ്ഞു പോകുമ്പോ മനുഷ്യൻ ചിന്തിക്കുന്നില്ല, മനുഷ്യൻ മനസ്സിലാക്കുന്നില്ല, മനുഷ്യൻ അടുത്തറിയുന്നില്ല വിശുദ്ധ ഖുർആനിനെ. വിശുദ്ധ ഖുർആനിനെ അടുത്തറിഞ്ഞാൽ പിന്നെ മറ്റൊരു മരുന്ന് വേണ്ട, മറ്റൊരു ചികിത്സ വേണ്ട, മറ്റൊരു മാർഗവും വേണ്ട. എല്ലാറ്റിനും മാർഗമേ, എല്ലാറ്റിനും മാർഗദർശിയെ വിശുദ്ധ ഖുർആൻ. ആ ഖുർആനില്ലാത്തതില്ല ഇന്ന് ലോകത്ത് അങ്ങുമിങ്ങും നടന്നുകൊണ്ടിരിക്കുന്നത്. കുടുംബ പ്രശ്നങ്ങൾ, കുടുംബങ്ങളുടെ ശിഥിലീകരണം, കുടുംബങ്ങളുടെ ഐക്യമില്ലായ്മ, വിവാഹമോചനത്തിൽ വരെ കലാശിക്കുന്ന രീതിയിലേക്ക് എത്തുന്ന എത്രയെത്ര കുടുംബങ്ങളാണ് ഇന്ന് ലോകത്ത് നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആളുകൾക്ക് ബന്ധങ്ങൾക്കൊരു വിലയുമില്ല, ബന്ധങ്ങൾക്കിടയിൽ സന്തോഷമില്ലാതെ മുന്നോട്ട് പോകുന്ന എത്രയെത്ര കുടുംബങ്ങള്. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ സൗഹൃദം പടുത്തുയർത്തണം, സൗഹൃദങ്ങൾ വളർത്തണം, ഐക്യത്തെ വളർത്തണം, സ്നേഹത്തെ പരത്തണം. സ്നേഹമെന്ന് പറയുന്നത് അടച്ചു വെക്കാനുള്ളതല്ല, പരത്താനുള്ളതാണ്. ഒരിക്കൽ വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അമ്മയോട് ഒരാൾ, ഒരു സഹാബി പറയുകയാണ്, എനിക്ക് അവരെ ഇഷ്ടമാണ് റസൂലെ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിക്കുകയാണ്, അവരോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞപ്പോ സ്നേഹമുള്ള കാര്യം പരത്തണം, വ്യാപിപ്പിക്കണം, അറിയിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്നേഹം പരത്താനുള്ളതാണ്, അത് വ്യാപിപ്പിക്കാനുള്ളതാണ്. യഥാർത്ഥ സ്നേഹമുണ്ടെങ്കിൽ അവിടെ വിവാഹമോചനമില്ല, ബന്ധങ്ങളുടെ ശിഥിലീകരണമില്ല. പൊരുത്തം വേണം, കുടുംബങ്ങൾക്കിടയിൽ യോജിപ്പ് വേണം. കുടുംബത്തിന്റെ ഐക്യമാണ് ഏറ്റവും നല്ലത്. കുടുംബത്തിലെ ഐക്യങ്ങൾക്കാണ് മുൻതൂക്കം കൊടുക്കേണ്ടത്. അങ്ങനെയുള്ള ജീവിതമാണ് വേണ്ടത്. പല കുടുംബ ജീവിതത്തിലും സ്നേഹബന്ധമില്ല, ഇണക്കമിൽ സ്നേഹബന്ധമില്ല, പിണക്കമാണ്. അതിനു വേണ്ടിയിട്ട് വിശുദ്ധ ഖുർആൻ കുടുംബജീവിതത്തിൽ സ്നേഹബന്ധവും ഐക്യവും നിലനിർത്താൻ നിങ്ങളതാ ആയത്തുൽ കുർസി ഓതിയാൽ മതി.
ആയത്തുൽ കുർസിയിലുള്ള പദങ്ങളുടെ എണ്ണം നോക്കുമ്പോ 50 50 തവണ ഒരാൾ ആയത്തുൽ കുർസി ഓതിയിട്ട് അത് വെള്ളത്തിൽ ഓതിയിട്ട് മന്ത്രിച്ചു കുടിക്കുകയോ അല്ലെങ്കിൽ അത് പതിവാക്കി ഓതിയിട്ട് ഉദ്ദേശ സഫലീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയോ ചെയ്താൽ അല്ലെങ്കിൽ ആയത്തുൽ കുർസിയ 50 തവണ ആ സൂക്തം പരിശുദ്ധിയോടെ എഴുതിയിട്ട് വെക്കുകയോ ചെയ്താൽ ആരാണോ അത് സൂക്ഷിക്കുന്നത്, ആരാണോ അത് പതിവാക്കുന്നത്, ആരാണോ അത് ചെല്ലുമ്പോ നിയ്യത്ത് വെച്ചിട്ടുള്ളത്, എന്താണോ നിയ്യത്ത് വെച്ചിട്ടുള്ളത്, കുടുംബ ജീവിതത്തിൽ ഐക്യമാണോ വിഷയം, കുടുംബ ജീവിതത്തിന്റെ സ്നേഹമാണോ വിഷയം, കുടുംബ ജീവിതത്തിൽ യോജിപ്പാണോ വേണ്ടത്, ഇത് വിചാരിച്ചിട്ടങ്ങ് ചെയ്താൽ ആ കുടുംബത്തിൽ സ്നേഹവും പരസ്പര ഐക്യവും ഇണക്കവും ഉണ്ടാകുമെന്ന് ഒരു ശങ്കയും വേണ്ട. ഒരാള് 50 തവണ ആയത്തുൽ കുർസി എന്ന് പറയുന്ന സൂക്തം പരിശുദ്ധിയോടെ അത് എഴുതിയിട്ടത് ശരീരത്തിൽ വെക്കുകയോ അവരുടെ കിടപ്പറയിൽ വെക്കുകയോ ചെയ്താൽ അവിടെ ഇണക്കമുണ്ടാകും, അവിടെ സ്നേഹവും വ്യാപിക്കും. ശങ്ക വേണ്ട. എല്ലാറ്റിന്റെ മന്ത്രവും വിശുദ്ധ ഖുർആനിലുണ്ട്. ഓരോ ദിവസവും നമ്മൾ ഓരോ കാര്യങ്ങളും ഓരോ സൂറത്തിന്റെ പവറുകൾ പറയുമ്പോ ഓരോ സൂക്തത്തിനും അതിൻ്റെതായ പവറുണ്ട്. എന്തുകൊണ്ടാണ് ഇണക്കം ഇല്ലാതെയാകുന്നത്, എന്തുകൊണ്ടാണ് സ്നേഹം ഇല്ലാതെയാകുന്നത്? അതിൻ്റെ ഇടയിൽ ശൈത്താൻ കടന്നു വരികയാണ്, ഇബ്ലീസ് കടന്നു വരികയാണ്. ആ കടന്നു വരവുണ്ടാകുമ്പോ അവിടെ സ്നേഹമില്ല, അവിടെ ഇണക്കമില്ല, അവിടെ ഐക്യമില്ല. അതുകൊണ്ട് പിശാചിനെ ഓടിക്കാൻ, പിശാചിന് ശത്രുതയാകാൻ, പിശാചിനെ ഇല്ലായ്മ ചെയ്യാൻ, പിശാചിനെ നമ്മിൽ നിന്നകറ്റാൻ ഒരേ ഒരു മന്ത്രം, അത് വിശുദ്ധ ഖുർആനില് ആയത്തുൽ കുർസിയ്. അത് പതിവാക്കുക, അത് ചൊല്ലിയിട്ട് കിടക്കുക, അത് ഓതിയിട്ടൊന്ന് കിടക്കുക, അത് ഓതിയിട്ട് അവന്റെ ഹൃദയത്തിൽ ഒന്ന് ഊതിയിട്ട് കിടക്കുക, പ്രാർത്ഥിച്ചൊന്ന് കിടക്കുക. എന്നാ പിശാച് വരൂല. അങ്ങനെ ആകുമ്പോ തന്നെ കുടുംബത്തിൽ ഐക്യവും സ്നേഹവും ഉണ്ടാകും. അള്ളാഹു ഐക്യവും സ്നേഹവും ഇണക്കവും നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു എല്ലാ കുടുംബങ്ങളിലും സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിയോജിപ്പുള്ളതൊക്കെ യോജിപ്പിലാക്കി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഐക്യം നൽകി അള്ളാഹു സന്തോഷിപ്പിക്കുമാറാവട്ടെ. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്കും അള്ളാഹു ബർക്കത്ത് ചെയ്യണേ അള്ളാഹു. അത് കേൾക്കുന്നവർക്കും സന്തോഷം കൊടുക്കണേ അള്ളാഹു. അതിന്റെ പ്രചാരകർക്കും സന്തോഷം നൽകണേ അള്ളാഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.